പത്തനംതിട്ട അടൂരിൽ രണ്ട് വിദ്യാർത്ഥിനികളെ ചുരിദാർ ഷാൾ കൊണ്ട് കെട്ടിയിട്ട ശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവം പ്രതികൾ പിടിയിലായതായാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, അറസ്റ്റിനെ സംബന്ധിച്ചോ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും പുതിയതായി ലഭിക്കുന്നുണ്ടോ? അജിംഷാദ്, ഇന്ന് രാവിലെ പിടികൂടിയ 9 പ്രതികളിൽ 5 പേരുടെ അറസ്റ്റ് മാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരാളെ പോലീസ് വിട്ടയച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ബീഗാവ് സ്വദേശി പ്രമോദ് എന്ന ആളെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ മൂലം വിട്ടയച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ഭാര്യ പിതാവും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തെ വിട്ടയച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പിനായി പോലീസ് സംഘം പോയിട്ടുണ്ട്. മറ്റു പ്രതികളെ ആ പ്രതിയെ തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും 8 പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കുക. അതായത് ലെസ്ലി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ഒരാളെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് വിട്ടയച്ചു. 9 പേരിൽ ഇനി ഒരാളുടെ തെളിവെടുപ്പിന് ശേഷം ബാക്കി 8 പേരെ കൊണ്ടുപോകും, അങ്ങനെയാണോ ലെസ്ലി? ആകെയുള്ള 11 പ്രതികളിൽ 9 പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 8 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒരാളെ വിട്ടയക്കുകയുമാണ് ചെയ്തത്. ഈ ഒരാളാണ് കരുനാഗപ്പള്ളി പുതിയകാവ് സ്വദേശിയായ പ്രമോദ് എന്ന വ്യക്തിയാണ് പോലീസ് വിട്ടയച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായത്, പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് പെൺകുട്ടികളുടെ ലൈംഗിക വേളയിൽ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു എന്ന് ഉള്ള സംശയം പോലീസിനുണ്ട്. ഇത് പോലീസ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പ്രതികളിൽ നിന്നും ചോദിച്ചറിയാണ്. ഇതിന് കൂടുതൽ പ്രതികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി പ്രതികളെ റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും മറ്റു നടപടിക്രമങ്ങളും മുമ്പോട്ട് പോവുകയുള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പോലീസ് പ്രതികളെ എല്ലാവരെയും തന്നെ 9 അറസ്റ്റ് രേഖപ്പെടുത്തിയ 8 പേരെയും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ സമ്മർദ്ദങ്ങളോ വലിയ ഇടപെടലോ ഒരു പ്രതിയെ പോലീസ് വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പോലീസുകാരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 9 പേരെയാണ് പോലീസ് ഇത് സംബന്ധിച്ച് കസ്റ്റഡി എടുത്തത്. അജിംഷാദ്. ശരി ലെസ്ലി. ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. 2 പെൺകുട്ടികളെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഒരാളെ അറസ്റ്റിലാക്കി അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത ഒരാളെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് വിട്ടയച്ചു എന്ന ഗൗരവമായ കാര്യം കൂടി ലെസ്ലി ജോൺ റിപ്പോർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള 8 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരാളെ ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പിന്നീട് അതിനുശേഷം തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ നൽകിയത്.